നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ബ്ലൂ നോട്ടീസിന് പുറമെ ഇന്റർപോളിന് പ്രധാനപ്പെട്ട 7 നോട്ടീസുകൾ കൂടിയുണ്ട്. മൊത്തം 8 എണ്ണത്തിൽ 7 എണ്ണം എന്ന് പറയുന്നത് അവരുടെ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കളേഴ്സിലാണ്. അതിൽ റെഡ് നോട്ടീസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ട്രിബ്യൂണലിന്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ അറിയുന്നതിനോ അയാളുടെ അറസ്റ്റിനോ വേണ്ടിയിട്ടോ ഉള്ളതാണ്. അടുത്തത് ഗ്രീൻ നോട്ടീസ് ആണ്. ഗ്രീൻ നോട്ടീസ് എന്ന് പറയുമ്പം ഒരു പബ്ലിക്കിന് ദോഷമായിട്ടുള്ള ഒരു ക്രിമിനലിനെ കുറിച്ചുള്ള വാർണിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമതായിട്ട് വരുന്നത് ബ്ലാക്ക് നോട്ടീസ് ആണ്. ഇപ്പോൾ ഒരു അൺഐഡന്റിഫൈഡ് ബോഡി എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ബ്ലാക്ക് നോട്ടീസ്. പിന്നെ വരുന്ന 3 നോട്ടീസ് എന്ന് പറയുന്നത് പർപ്പിൾ, ഓറഞ്ച്, യെല്ലോ ആണ്. പർപ്പിൾ എന്ന് പറയുന്നത് ഒരു ക്രിമിനലിന്റെ ഒളിത്താവളങ്ങളെ കുറിച്ചോ അയാളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് ഓപ്പറേഷനോ അല്ലെങ്കിൽ പ്രൊസീജിയറോ എന്നീ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓറഞ്ച് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാവുന്ന സംഭവങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് യെല്ലോ ആണ്. യെല്ലോ എന്ന് പറയുന്നത് കാണാതായ ഒരാളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവസാനമായിട്ട് വരുന്നത് ഇന്റർപോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൌൺസിൽ സ്പെഷ്യൽ നോട്ടീസ് ആണ്. ഒരു വ്യക്തിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ UN ഉപരോധത്തിന് വിധേയമാണെന്ന് ഇന്റർപോളിലെ മറ്റംഗങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്.